സുപ്രഭാത പ്രാർത്ഥന. യെശയ്യ 1:18. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞ് പോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. നന്മ മാത്രം പ്രവർത്തിക്കുവാൻ ഒരു ദിനം കൂടെ എനിക്ക് ദാനമായി തന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി, ആരാധന, മഹത്വം. കർത്താവേ, തപസ്സുകാലത്തിൻ്റെ ഈ പുതിയ ദിനത്തിൽ എന്നെ വേദനിപ്പിച്ചവരോട്, ഞാൻ വേദനിപ്പിച്ചവരോട്, ഞാൻ ബന്ധം അവസാനിപ്പിച്ച് കഴിയുന്നവരോട്, ഇനി ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് എന്നെ തന്നെ മാറ്റി നിർത്തിയവരോട് കൂട്ടുകൂടാൻ, അവരുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ, ഞാൻ വഴി നഷ്ടപ്പെടുത്തിയതെല്ലാം തിരികെ പിടിക്കാൻ, തിരിച്ചെടുക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ ചെയ്ത അകൃത്യങ്ങൾക്ക് അവരുടെ അടുക്കൽ അപ്രതീക്ഷിതമായി കടന്നു ചെന്ന് അവരോട് മാപ്പ് ചോദിച്ച് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്നെ ജ്വലിപ്പിച്ച് തീഷ്ണതയുള്ള വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്തണമേ. അതുവഴി നേരായ മാർഗത്തിൽ ചരിച്ച്, നന്മയുടെ വഴി ചരിച്ച്, ദൈവത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള അവസരം ഈ ദിനത്തിൽ എന്നിൽ സംജാതമാകട്ടെ. ആമീൻ. വിശുദ്ധരുടെ മൊഴിമുത്തുകൾ. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. AD 407 പ്രവാസത്തിൽ മരിച്ച സുവർണ നാവുകാരൻ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം വിശുദ്ധ പത്രോസിനെ കുറിച്ച് പരാമർശിച്ചത്. ഗായിക സംഘത്തിൻ്റെ നേതാവ്, അപ്പോസ്തലന്മാരുടെ നാവ്, സഭയുടെ ആധാരശില എന്നൊക്കെയാണ്.